യേശുമിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ വനിതാ ദിനത്തിൽ ഈ ദിവസത്തിൻ്റെതായ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, ഭാര്യയാണ്, മകളാണ്. സ്ത്രീക്ക് ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒരു സ്ത്രീക്ക് ഉണ്ട്. അത് എല്ലാ സ്ത്രീകളും മനോഹരമായിട്ട് ചെയ്ത് അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. വിശുദ്ധ അവസപിതാവ് നീതിമാനായി തീർന്നത് പരിശുദ്ധ അമ്മയുടെ നിരന്തരമായ സഹവാസം കൊണ്ടും അവളുടെ വലിയ സമ്പർക്കം കൊണ്ടും അവളുടെ വലിയ തുണ കൊണ്ടുമാണ്. ഒരു മനുഷ്യനെ, ഒരു പുരുഷനെ നീതിമാനാക്കി മാറ്റുവാനായിട്ടുള്ള വലിയ കഴിവുകൾ ഒരു സ്ത്രീക്കുണ്ട്. അതുപോലെ തന്നെ കർത്താവിനെ ദൈവം ആഗ്രഹിച്ച വിധത്തിൽ വളർത്തി, ദൈവം ആഗ്രഹിച്ച വിധത്തിലുള്ള ഒരു ഉത്തമനായ പുരുഷനാക്കി മാറ്റുവാനായിട്ട് പരിശുദ്ധ അമ്മയെ കൊണ്ടാണ് സാധിച്ചത്. അവളുടെ നിരന്തരമായ പ്രയത്നവും നിരന്തരമായ പാഠവങ്ങളും എല്ലാം കർത്താവിലേക്ക് കൊടുത്തുകൊണ്ട്, അവനെ പഠിപ്പിച്ചുകൊണ്ട്, അവനെ വലിയ ഒരു നേതാവാക്കി മാറ്റി, വലിയൊരു സേവകനാക്കി മാറ്റി, ഈ ലോകത്തിന്റെ രക്ഷകനാക്കി അവനെ മാറ്റുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരമ്മയ്ക്ക് മക്കളെ അവൻ എത്താൻ ആഗ്രഹിക്കുന്ന അത്രയും ഉയരത്തിൽ എത്തിക്കുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസത്തിൽ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. ഒരമ്മയ്ക്ക്, ഒരു സ്ത്രീക്ക് ഈ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, ആ ഓർമ്മപ്പെടുത്തൽ ഈ വനിതാ ദിവസത്തിൽ നിങ്ങൾക്ക് ഞാൻ തരട്ടെ. സ്ത്രീ എന്നും അവഗണിക്കപ്പെട്ടവളാണ് എന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ കത്തോലിക്കാ സഭയിൽ ഒരിക്കലും സ്ത്രീയെ അവഗണിച്ചിട്ടില്ല. അതിന് ഉദാത്തമായ ഉദാഹരണമാണ് എല്ലാ വിശുദ്ധരിലും ശ്രേഷ്ഠയായി പരിശുദ്ധ അമ്മയെ നാം കാണുകയും അവളെ വണങ്ങുകയും ചെയ്യുക. അതുതന്നെ സ്ത്രീക്കുള്ള മഹത്വം എത്രത്തോളമാണ് കത്തോലിക്കാ സഭ നൽകുന്നത് എന്നതിനുള്ള വലിയ ഉദാഹരണമാണ്. പ്രിയ സഹോദരങ്ങളെ, സ്ത്രീയെ നമുക്ക് ബഹുമാനിക്കാം, ആദരിക്കാം. അവളുടെ പ്രയത്നങ്ങളെ, അവളുടെ പരിശ്രമങ്ങളെ, അവളുടെ പ്രവൃത്തികളെ നമുക്ക് അംഗീകരിക്കാം. അമ്മയായ സ്ത്രീയെ, ഭാര്യയായ സ്ത്രീയെ, മകളായ സ്ത്രീയെ, സഹോദരിയായ സ്ത്രീയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അംഗീകരിക്കുവാനും നമുക്കെല്ലാവർക്കും കഴിയട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.